ഇത്രയൊക്കെ വർത്തമാനം കേട്ടാ തോന്നും നിന്നെ പോലെ നാലഞ്ച് മുടിയന്മാരെ പുത്രന്മാർക്ക് വേണ്ടി മാത്രം കുമ്പസരിക്ക് എന്നെ സഭയിൽ നിന്ന് അലോട്ട് ചെയ്താണെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാനുള്ള സന്മനസ് പോലും അനിത കാണിച്ചില്ല. എവന്റെ കാര്യത്തിന് വേണ്ടി ഒരു ദിവസം ചെന്നതാ, എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു വൈദ്യ എന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ അനിത കേൾക്കും. ഏയ്, അത് ശരിയാവില്ല. പോയിട്ട് വെറുതെ തിരിച്ചു വരാന്നല്ലാതെ താൻ എന്തൊക്കെയാലും ഈ ലോകത്തിൽ വെയിറ്റ് ഉണ്ട്. താൻ വെയിറ്റ് ആണെങ്കിൽ അതിന്റെ വെയിറ്റ് കളയണ്ട, പോയിട്ട് വരണം. ഫാദർ, എനിക്ക് വേണ്ടി അനിത ഒന്നുകൂടെ പോയി കാണണം പ്ലീസ്. തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സാണ് ആ കുട്ടിയുടേത്. ആരെന്ത് പറഞ്ഞാലും സത്യം ഉൾക്കൊള്ളാൻ ആ കുട്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ തന്നെ പോയാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. അച്ഛോ, തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു വൈദികന്റെ കടമ. ആ ശരി, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ശ്രമിക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. താൻ മരിച്ചു ചെന്നാൽ കർത്താവിന്റെ വലതുഭാഗത്ത് തന്നെ തനിക്കൊരു സീറ്റ് കിട്ടാതിരിക്കത്തില്ല. ഒന്ന് ചുമ്മാ ഇരി, കുറെ നേരം ആയില്ലേ. താൻ ധൈര്യമായിട്ടിരിക്കും, തന്റെ വിവാഹം ഈ ഫാദർ ഇല്ലിക്കൂടിന്റെ കാർമ്മികത്വത്തിൽ തന്നെ നടക്കും.